നമസ്കാരം. പുതിയ കാർഷിക നിയമങ്ങൾ മധ്യപ്രദേശിൽ പ്രാബല്യത്തിൽ വന്നതിനു ശേഷം സംസ്ഥാനത്തെ മണ്ഡികൾ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയെന്ന കണക്കുകൾ കണ്ടിട്ട് അവിടുത്തെ കർഷകർ ആശങ്കയിലായിരുന്നു. ഇത് ആരാ പറഞ്ഞെന്ന് അറിയണ്ടേ? നമ്മുടെ ഇവിടുത്തെ മലയാള മാമാ മാധ്യമങ്ങൾ അഥവാ മുഖ്യധാര മാധ്യമങ്ങളാണ്. അവരുടെ കണ്ണിൽ ഈ മണ്ഡികൾ അഥവാ ഇടനിലക്കാരും കർഷകരാണ്. ഈ കർഷകർ എന്ന് പറഞ്ഞത് ആരെയാണ് എന്നത് ഇവർ മറന്നുപോയോ? കാർഷിക വൃത്തി ചെയ്യുന്നവർ അല്ലെങ്കിൽ കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നവരെയാണ് കർഷകർ എന്ന ഗണത്തിൽപ്പെടുക. അത് എടുത്ത് മറച്ച് വിറ്റ് ഇടനിലക്ക് നിന്ന് ലാഭം കൊയ്യുന്നവരെ അല്ല കർഷകർ എന്ന് വിളിക്കുക. അവരെ മണ്ഡികൾ അഥവാ ഇടനിലക്കാർ എന്നാണ് വിളിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് മണ്ഡികൾ നഷ്ടത്തിലാവാൻ കാരണം? കാർഷിക നിയമത്തിൽ ഭേദഗതി വരുന്നതിന് മുൻപ് കാർഷിക ഉൽപ്പന്നങ്ങൾ മണ്ഡികളിൽ മാത്രമായിരുന്നല്ലോ കർഷകന് വിൽക്കാൻ അധികാരമുണ്ടായിരുന്നത്. അതിപ്പോൾ അവർക്ക് നല്ല വില നൽകുന്ന ആർക്കും നേരിട്ട് നൽകാം എന്ന് വന്നതോടെ മണ്ഡികളിൽ ഉൽപ്പന്നങ്ങൾ നൽകാതെ കർഷകർ അവർക്ക് ആവശ്യക്കാർക്ക് നേരിട്ട് നൽകുകയോ അല്ലെങ്കിൽ മണ്ഡിക്ക് പുറത്ത് അവർ കച്ചവടവും ചെയ്യുകയോ ചെയ്യുന്നു. കച്ചവടം നടക്കാതെ മണ്ഡികളിൽ എങ്ങനെ ലാഭമുണ്ടാവും? അപ്പോൾ ഇതിന് പരിഹാരം എന്താണ്? കർഷകർ തങ്ങൾക്ക് കൂടുതൽ വില തരുന്ന ആവശ്യക്കാർക്ക് ഉൽപ്പന്നങ്ങൾ നൽകാതെ പഴയ പോലെ മണ്ഡി ഇടനിലക്കാർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ മണ്ഡികളിൽ തന്നെ നൽകണം. അപ്പോൾ മണ്ഡികളിൽ കച്ചവടം നടക്കും. കച്ചവടം നടന്നാൽ മണ്ഡികളിൽ ലാഭവും ഉണ്ടാവും. മണ്ഡികളിലെ കർഷകരുടെ ആശങ്കയും മാറും. അപ്പോൾ മണ്ഡികൾ നഷ്ടത്തിലാവാൻ കാരണം ആരാണ്? അവിടുത്തെ കർഷകർ. ആര് വിചാരിച്ചാലാണ് മണ്ഡികളെ ഈ നഷ്ടത്തിൽ നിന്നും കരകയറ്റാൻ കഴിയുക? അവിടുത്തെ കർഷകർ തന്നെ. എന്നിട്ട് ആരാണ് മണ്ഡികളുടെ തകർച്ചയിൽ ആശങ്കപ്പെടുന്നത്? അതും അവിടുത്തെ കർഷകർ അല്ലാതെ വേറെ ആര്? ഇതൊക്കെയാണ് നമ്മളെ നമ്മുടെ മലയാള മാധ്യമങ്ങൾ പറഞ്ഞ് പിടിപ്പിച്ച് കേൾപ്പിച്ച് തരുന്നത്. അപ്പോൾ മണ്ഡികളുടെ തകർച്ചയിൽ ആശങ്കയുള്ള ആ കർഷകർ ആരാണെന്ന് ശരിക്കും മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് അവർക്ക് ആ ആശങ്ക വരുന്നതെന്നും അതുപോലെ ആർക്കാണ് പുതിയ കാർഷിക നിയമങ്ങൾ കാരണം നഷ്ടമുണ്ടാവുകയെന്നും ആരാണ് കർഷകരുടെ പേരും പറഞ്ഞു ഡൽഹിയിൽ സമരമിരിക്കുന്നതെന്നും ഒക്കെ ഇപ്പോൾ മനസ്സിലായി വരുന്നുണ്ട്. എന്നാലും എന്നു മുതലാണ് മണ്ഡി ബ്രോക്കർമാരെ കർഷകർ എന്ന് വിളിക്കാൻ തുടങ്ങിയത് എന്നതാണ് ഇതുവരെ മനസ്സിലാവാത്ത കാര്യങ്ങൾ. അത് നമ്മുടെ മലയാള മുഖ്യധാര മാധ്യമങ്ങൾ തന്നെ ഒരുപക്ഷെ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി തന്നേക്കാം. എന്തായാലും പുതിയ കാർഷിക നിയമങ്ങൾ നടപ്പിലായതിനു ശേഷം മണ്ഡികൾക്ക് പുറത്തും കർഷകർ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റ് നല്ല ലാഭം കൊയ്യുന്നുണ്ടോ എന്നറിഞ്ഞതിൽ വളരെ വളരെ സന്തോഷം. വെബ്ഡെക്സ് തത്വമയി ന്യൂസ്.